വരുമെന്നറിയായിരുന്നു. ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത്. എന്തിന്? ആവായിക്കാൻ. ഭൂതപ്രേത പിശാശകളെ ആവായിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിലെറിയാൻ. ഇങ്ങനെ നോക്കി നിന്ന ഭൂതങ്ങൾ ആവാച്ച് പിടിക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ കണ്ടടച്ച് നിക്ക. ആവായിക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല. കണ്ണടക്കിയ. ഇനി മൗന പൂജ തുടങ്ങാൻ പോകുന്ന കുറെ നേരത്തേക്ക് കണ്ണ് തുറക്കാനേ പാടില്ല. രക്ഷപ്പെട്ടു. എന്താ ഇവിടെ? പ്രേതഭൂതാദികളെ ആവായിക്കാമെന്നതാ ദീർഘ സുമംഗലി ബാബ. അമ്മേ ഓം ഹനുമാനായ നമഃ. ഓം ക്രീം പാൽ ക്രീം ഫേസ് ക്രീം ഓം സഹാം ബ്ലീം സ്വ്യഹാം. പിടിച്ചു കഴിഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് ഇഷ്ടായി കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്വയംവര പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം, പക്ഷെ പ്രായം നോക്കണം. എന്റെ മോള് പറഞ്ഞോ ഞാൻ ഇതുമ്പോ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ തമ്പുരാട്ടിയാണ്. തമ്പുരാട്ടി നീ ആരാ? വിളിക്കാവനെ. അയ്യോ, അദ്ദേഹത്തെ നിലത്ത് നിർത്താ. നമ്മുടെ ആളാ ഇവൻ. ക്രിസ്ത്യാനിയാണ് ഉണ്ണി. ഇദ്ദേഹം ക്രിസ്ത്യാനി അല്ല, ഇദ്ദേഹം നമ്പൂതിരിയാണ്. അഗസ്ത്യ നമ്പൂതിരി. ഈ നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്ത്യന്റെ പേരിടുവോ? അപ്പൊ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ? ഓ, സംശയമുണ്ടല്ലോ. പൂണൂല് അങ്ങട് കാണിച്ചു കൊടുക്കാ. വേണ്ട, ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാ. എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ. ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കാന്നും പറഞ്ഞു. ഇല്ലത്തെ കാര്യം കഷ്ടാണേ. കഷ്ടം മാത്രല്ല, അടച്ചു പൂട്ടി. എന്ത് പണി അറിയാം? ചായ അടിക്കാൻ അറിയാം. ചായ? ആ, കാഞ്ചി. പാചകം നളന് ശേഷം പാചകകലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. മലയാള മണ്ണിലും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഇല്ലേ? ആ, നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ. നാണക്കുട്ടനെ സഹായിക്കട്ടെ. ആയിക്കോട്ടെ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ കണ്ടില്ലല്ലോ. ഏ, ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല. ഓട്ടായിരുന്നു ഓട്ടം. ഒരു ചായ വേണമല്ലോ. നാണു, അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട്. ഉവോ? ആരായാലെന്താ, ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക. അതെ, താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏഭ്യൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ? ഇതുപോലിരിക്കുന്ന ആളാണോ? നീയോ? നീ എന്തിനിവിടെ വന്നു? ചെങ്കോലും കിരീടവും. ചെങ്കോലും കിരീടവും? അത് മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ ചെങ്കോലും കിരീടവും. നല്ല സിനിമ ഇല്ലേ? അതും കൊണ്ടേ ഞാൻ പോകൂ. എന്നാ ചൂടാറുമ്പോ മോന്തിക്കോ. ഹീനജാതിക്കാര് തൊട്ടത് നോം തീണ്ടാറില്ല. ചായ്, അയാൾ ശുദ്ധ ബ്രാഹ്മണനാടോ. നല്ല ഒന്നാന്തരം ചായ, അങ്ങനെ കുടിക്ക. കുടി. എങ്ങനെ ഉണ്ട്? ഒരു നസ്രാണി ചൊവ. ഈ നസ്രാണികൾ തന്നെ അക്കി നോക്കിട്ടുണ്ടാ ചൊവ അറിയാൻ. എന്താ നിന്റെ ഉദ്ദേശം? 19 നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പണം നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല. നമുക്കൊരു ധാരണയിലെത്താം. എത്താം. സാധനം എന്നെന്റെ കയ്യിൽ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം. എന്ത് സാധനം? കിരീടം. മനസ്സിലായി. ചായ കുടി. കുടിക്കാം. അരി വെക്കാൻ വന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ. ഈ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി. ഓഹ്, ഒന്ന് വേഗാവട്ടെ. ആരെങ്കിലും വന്നാ? ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ മുട്ടയില്ല. കണ്ടാ കൊഴപ്പാവുന്ന പറഞ്ഞു. ഓ, ഇളക്കിയത് മറിച്ചിട്ട്. എനിക്കറിയാം. എന്തോ കുശൂസിക്കുന്നുണ്ടല്ലോ. എന്തത് മൂടണ്ടേ? ഇതെന്താ ശവപ്പെട്ടിയാ? തേപ്പൂട്ടിയല്ലേ? അയ്യോ, മാറ്റിക്കോ മാറ്റിക്കോ.
ഒരു മാംസക്കരിച്ച ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അതെ, മാംസ രസായനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു. അതിന് ഇയാളാരാ വൈദ്യരോ? തനിക്കെന്താ ഇവിടെ കാര്യം? ഞാൻ ചായ കൊടുക്കാൻ വന്നതാ. അപ്പഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായത്. ഇയാളെ പാചകശാലയിലേക്ക് ചെല്ല. ചൂടെ ഉരുക ഉരുക. എന്തായി വായിക്കണേ? പൂജാവിധികൾ പഠിക്കുക. അതിനി വായിച്ചു പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ? ഇത് സാധാരണ പൂജാവിധികളല്ല, ഇത് ആധുനിക പൂജാശാസ്ത്രമാണ്. ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ഇല്ല. വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അടുപ്പിക്കാത്തത്. എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഋഷിപ്രാപ്തങ്ങളായ പഴയ പൂജാവിധികൾ നമുക്ക് ഹൃദ്യസ്ഥമാണ്. ഓഹോ. എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ ജാതകത്തിനെന്ന പോലെ കമ്പ്യൂട്ടർ പൂജാവിധികൾക്കാണ് പ്രാധാന്യം. സയാമീസ്, ഋഷിവരന്മാരായ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നിവർ നീലഗിരി മലകളിൽ ഒറ്റക്കാലിൽ തലകുത്തി നിന്ന് തപസ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷിലുള്ള ഈ പൂജാക്കൂട്ട്. അതൊരു സിനിമാ കാര്യം. പൂജാ ഭട്ട്, ഇത് പൂജാക്കൂട്ട്. ഒരു നിസ്സാര മൂലമന്ത്രം ഞാൻ പറയാം. മറ്റൊരാളുടെ മനസ്സിൽ എന്തുണ്ടോ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ്. നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ? തുടിക്കുന്നില്ലേ? പറയേ. രത്നങ്ങൾ പതിച്ചൊരു കിരീടം, അത് മാത്രമേ കാണുള്ളോ? പിന്നൊരു ചെങ്കോൽ. അതെവിടെ ആയിരിക്കണത്? അടിച്ചു മാറ്റാനാണോ? ഒന്ന് കാണാനാ. ഒന്നും കാണുന്നില്ല. പാകിസ്ഥാൻ നുഴഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരോട് മറയുന്നു? പാകിസ്ഥാനോ? പാകിസ്ഥാനം നുഴഞ്ഞുകയറ്റക്കാരായ മറ്റു ഗ്രഹങ്ങളെ കൊണ്ട് ആരോട് മറയുന്നു? ഓ ഡയാന, അവൾ ആരാ? ഗ്രീക്ക് ദേവി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേ ഇസ് എ ഹോളിഡേ. പോരാത്തൻ ഇന്ന് ടുഡേ. ടുഡേ ഇസ് ഇന്ത്യ ടുഡേ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. എന്താ കണ്ടക ശനിയാണെന്ന്? തേഴ്സ്ഡേയിലേക്ക് ടാബ്ലറ്റ് ക്രോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളിയൻ കടക്കാൻ പോകുന്നില്ലെന്ന്. കിരീടം തെളിയും. വ്യാഴനും ശനിക്കുമിടയിൽ വെള്ളി ജാമായിട്ടിരിക്കുകയാണ്. ശുക്രൻ മരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ? കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാം. ഓക്കെ. എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും എന്തിനാ ഇവിടെ തന്നെ ആവല്ലോ 101 വലം വെക്കണം. പിന്നെ കിരീടമിരിക്കുന്ന കൊട്ടാരത്തിന് ചുറ്റും 100 വട്ടം ഓടണം. ഓടാനോ? അതെ, ഓടണം. പിന്നെ കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ 101 ശയനപ്രതിഷ്ഠം വെക്കണം. കുറയ്ക്കാൻ പറ്റോ? അത് 101 ആക്കാം. അയ്യോ, അത് കൂട്ടിയല്ലേ. ആൽസ് പർവ്വനിരകളിലെ സന്യാസിപരന്മാരുടെ കണക്കുകളിൽ കൂട്ടലോ കുറയ്ക്കലോ ഇല്ല. ശയനപ്രതിഷ്ഠം കഴിയുമ്പോ തലയൊന്ന് കറങ്ങും. അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും. കഷ്ടപ്പെട്ട ഫലം കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട്. പരശുവേട്ടൻ, താമസിക്കാണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും. വിജയ് ഭവ. ഓം ശ്രീ മാളയ സ്വാഹ. ഓം ശ്രീ മഹാരാജേ സ്വാഹ. എന്താ വയ്യ? സ്ഥിര പൂജ ഉണ്ടായിരുന്നു. ഓം ദയാന. ഉണ്ണികൃഷ്ണൻ, സ്വയംവര പാർവ ആരംഭിച്ചോളൂ. ഊണ് ഞാനവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പായസം ഇഷ്ടാണോ? ഊവ എന്നാ പാടോ. ഒരു കാര്യം പറയണ്ടായിരുന്നു. കൊറച്ചു നേരായാലോ പറയണു. പറയൂ. അമ്മൂമ്മ മരിച്ചു. അയ്യോ കഷ്ടായി. എപ്പോഴായിരുന്നു? ആട്ടെ, അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 68. 68? അത് ഞാനല്ല പറഞ്ഞത്, അവനാ. അല്ല, ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത്? എന്റെ അല്ല, നിന്റെ. എന്റെ അമ്മൂമ്മയോ? നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തെ? അതിന് നീ എന്തിനാ ഇത്രയും വലിയ ഞെട്ടി ഞെട്ടി കരയണേ? മരിച്ചത് ഉണ്ണികൃഷ്ണന്റെ അമ്മൂമ്മയല്ലേ? ഞാനല്ലേ ഉണ്ണികൃഷ്ണനല്ലോ? ശരിക്കുള്ള ഉണ്ണികൃഷ്ണൻ ഞാൻ കണ്ടു. നീ ആരടാ? നമ്മൾ മനസ്സിലായില്ലേ? നോ പരിശുദ്ധ പൂതിരി. കസിനെ, ഞാൻ ചെക്കനെ ശ്രദ്ധിച്ചാ. ഒന്ന് പോവാ ചാപ്പ. അതിനല്ലടാ അമ്മക്ക്, നമ്മുടെ സുലൈമാനെ പോലില്ലേ? എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കൊച്ചാപ്പ. അത് സുലൈമാൻ തന്നെ. ഓനെന്താ കുട്ടിച്ചാത്തന്റെ ഡ്രസ് ഇട്ടിരിക്കണേ? ഇവരിലേക്കോട്ട് പോണേ.
അവിടെ ചവിട്ടി ഞാനത് എന്താ ഞാൻ പറയാം വാ എന്താടാ ഞാൻ ഈ കോലം കിട്ടിയത് എന്തിനാന്നറിയോ എന്തിനീ ഔട്ട് ഹൗസും കുറച്ച് പറമ്പും കിട്ടിയെന്ന് സന്തോഷിച്ചിരിക്കും താമസം തുടങ്ങി അവിടെ ആയിക്കോ പക്ഷെ ഒക്കെ പോവാൻ പോവാ അവര് സുപ്രീം കോടതിയിലെ അപ്പീൽ കൊടുത്തിരിക്കുക പക്ഷെ ഞാൻ വിടുവോ വിവരം അറിഞ്ഞ ഉടനെ വേഷം മാറി ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി എന്തിനീ എന്തിനാന്നറിയോ ചാരപ്പണി നടത്താൻ ഇടാ കൊട്ടാരത്തിൽ ചാരം പാരാൻ പേർ ആരുല്ലേ ഓ ആ ചാരം പാരലല്ല രഹസ്യം ചോർത്ത സ്പൈവർ ഓ അങ്ങനെ ഹിന്ദി പറയാനാ ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് ആപ്പാപ്പ നിങ്ങൾ എത്തിക്കണം എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിന് വേണ്ടിയാ സുലൈമാനെ നീയാണ് എന്റെ സുലൈമാൻ നിന്റെ ബാപ്പ ചോദിച്ചാലേ ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞെന്നാന്ന് പറയണം അത് ഞാൻ ഏറ്റു കൊച്ചാപ്പ എന്നീ സമയം കളയാൻ ചോദിക്കും ഓക്കെ ഓക്കെ കൊച്ചാപ്പ തൽക്കാലം നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയരുത് ആരും ബാപ്പ പോലും ശരി അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം ഓ പർച്ചോനെ കാത്തു നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ നിന്നെ ശരിയാക്കി തരാടാ തമ്പുരാൻ അവിടെ നിൽക്ക നമ്മെ തടസ്സപ്പെടുത്തരുത് നൂറ് വായിക്കട്ടെ തമ്പുരാക്കന്മാരെ തമ്പുരാക്കന്മാരെ നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ വലിച്ച് തമ്പുരാക്കന്മാരെ എന്നെ കൊരങ്ങ് കളിപ്പിക്കൂഞ്ചട്ട ഞാൻ പറയുന്നു കേക്ക് നീ ഒന്നും പറയണടാ അമ്പട കള്ള ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നായപ്പോ ടപേ എന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കുടുക്കാൻ നോക്കും പുതിയ നമ്പർ പുതിയ നമ്പർ ഇനി ഒരു നമ്പർ ഇറക്കണ്ട എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 15,000 രൂപ തിരിച്ചെന്നിട്ട് പിന്നെ താൻ എന്തുവേണേലും വിളിച്ചു പറഞ്ഞോ ഏത് 15,000 രൂപ ഏത് 17 രൂപ ഇത്ര വേഗം മറന്നോ കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് 15,000 രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് താ കൊണ്ടുവന്നില്ലേ എടാ സുലൈമാനെ പരട്ട തെണ്ടി നീശു ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ ഇരുചെവിയറിയാതെ നിന്റെ തലവെട്ടി ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടിത്തൂക്കും എടോ വൃത്തികെട്ട നായരെ ഈ കൊട്ടാരം കുളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഇവിടുത്തെ തമ്പുരാക്കന്മാർ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടിത്തൂക്കാൻ പോകുന്നത് നമുക്ക് അപ്പ കാണാം തമ്പുരാക്കന്മാരെ തമ്പുരാക്കന്മാരെ എന്താ പറഞ്ഞത് എനിക്ക് ഒതുക്കി തീർക്കട്ടെ തമ്പുരാക്കന്മാരെ 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 എന്താ എന്താ ഇവിടെ ബഹളം ഒന്നുമില്ല ഉണ്ട് ഒന്നുമില്ല ഉണ്ട് ഞാനും ഇദ്ദേഹം തമ്മിലൊരു തർക്കം യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് ഇയാൾ പറ്റില്ലെന്നും നോമും മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ ആഹാ അതാണോ ഒന്നും പറയണ്ട ഇറങ്ങി പോണോ 15,000 പ്രാവശ്യം പറയണമെന്നുണ്ടോ പോയിക്കോളൂ എന്നാ ഞാനങ്ങട് അമ്മേ ഗുരുവായൂരപ്പ ശുക്ലാമൃതനും നീവും ശചിനും ചതുരുനിയും ലേഡീസ് കുറവാണല്ലോ ഗ്രീക്ക് ദേവി ചൈന പ്രദർശനം കഴിഞ്ഞു ഓ പരിശുദ്ധം പുതിരി തല കറങ്ങി മൂന്ന് ലോകവും കണ്ടു കിരീടവും ചൊക്കോലും തെളിഞ്ഞില്ല കാണിച്ചില്ല കഠിന നിഷ്ഠകൾ വേണ്ടി വന്നേക്കും നാം എന്തിനും തയ്യാറാണോ ശ്രീമൃഗന് മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ എവിടെ കവിളിൽ എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചോളൂ അമ്മേ ഓം ഗണപതി ഭഗവതി പാർവതി വിടില്ല മോനെ എനിക്കിത് പറയണം പറയാതിരിക്കാൻ വയ്യ എന്ത് പറ്റിയിടോ ഒന്നുമില്ല എനിക്കിതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട് ഇയാൾ എന്താ ഈ പിറുപിറുക്കണേ കുറെ നേരമായല്ലോ ഇയാൾക്കൊരു വല്ലായ്മ തുടങ്ങിയിട്ട് വല്ലായ്മ എന്താന്ന് ഞാൻ പറയാം 15,000 15,000 നിന്റെ നശിക്കട്ടെ എല്ലാം നശിക്കട്ടെ എന്താ പറ്റിയത് ഇവനെ
ചാമുണ്ടേശ്വരി ഭസ്മാസുരി ഹോത്സമം പ്രേതഭൂത പിശാശുക്കൾ പൂജ മുടക്കാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ഞാൻ ഒന്ന് ആവാഹിച്ചു നോക്കാം. ഇങ്ങനെ മാറി നിക്ക സുലൈമാനെ. സുലൈമാൻ അതൊരു മുസ്ലിം പേരല്ലേ? ഇത് ജിന്നാണ്, മുസ്ലിം പ്രേതം. മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുതയിൽ അവരെ ചിരിക്കുന്ന ജിന്നാണ് ഇത്. ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്, ഇത് ജിന്നുമല്ല ഒന്നുമല്ല. ഞാനിത് എവിടെയെങ്കിലും പറയുന്നു. പാപം, എന്ത് നല്ല മനുഷ്യനായിരുന്നു. എനിക്കൊരു തെറ്റുപറ്റി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയല്ല, അവൻ സുലൈമാനാ, സുലൈമാൻ. ഇപ്പൊ വിശ്വാസമായ ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും. ഇയാള് കുഴപ്പിക്കോ?